ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂൺ റോസ്റ്റ് ആണ്, അല്ലെങ്കിൽ മഷ്റൂം റോസ്റ്റ് എന്നും പറയും. അതൊരു തനി നാടൻ രീതിയിൽ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് നിങ്ങളുടെ ഒന്ന് കണ്ടു നോക്ക് എല്ലാരും, പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യ്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് അറിയിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം കൂൺ റോസ്റ്റിന് വേണ്ടുന്ന കുറച്ച് മസാലകൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതിലേക്ക് വലിയ ജീരകം, ചെറിയ ജീരകം, പട്ട, ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു ഉണക്കമുളക്, കുറച്ച് കുരുമുളക്, ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് വെറുതെ റോസ്റ്റ് ചെയ്യുക. കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യുക. അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇത് ഏകദേശം ആയിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിന് വേണ്ടുന്ന ബേസിക് മസാല. ഓക്കെ, നമ്മളിനി ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഡ്രൈ മസാല തണുക്കാൻ വെച്ചു. അതൊരു 5 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പേസ്റ്റ് വേറെ വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വേണ്ടുന്ന മസാല എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി, അതൊരു പേസ്റ്റ് ആക്കിയിട്ട് അതെടുക്കണം. അത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയിട്ട് ചതച്ചെടുക്കണം. ചതക്കാൻ പോവുകയാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം റെഡിയായി. അത് സൈഡിലോട്ട് എടുത്തു വെക്കാം നമുക്ക്. ഇനി കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഇതിന് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അത് ഞാൻ മുന്നേ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഇനി അതിലേക്ക് 2 പച്ചമുളക്, കൂടാതെ ഒരു ക്യാപ്സിക്കം കൂടി നമുക്ക് ഉപയോഗിക്കാം. ക്യാപ്സിക്കം ഈ ഡ്രൈ റോസ്റ്റിന് നല്ലതാണ്. ക്യാപ്സിക്കം, ഞാൻ ഒരു ക്യാപ്സിക്കം ഇതിന്റെ കൂടെ ചേർക്കണം. അത് ലാസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു ഫുൾ ക്യാപ്സിക്കം എടുക്കണ്ട, അതിന്റെ ഒരു ഹാഫ് നമ്മൾ എടുത്താൽ മതി. അത് ലാസ്റ്റ് ഉപയോഗിക്കേണ്ടതാണ്, എന്നാലും കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മളെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഒരു ബോളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം ആയി. ഉള്ളി കട്ട് ചെയ്ത് വെച്ചു, പച്ചമുളക്, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. ഇനി ഡ്രൈ മസാല, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു ഒക്കെ ചൂടാക്കിയ പേസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് കടക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മസാല നമുക്കിനി ഒരു മിക്സറിലിട്ടിട്ട് ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എടുത്തിട്ടുണ്ട്, നല്ല പൗഡർ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട മസാലയാണ്. നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കടായി വെച്ചു ഗ്യാസിൽ, വെളിച്ചെണ്ണ. കൂൺ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം, എന്നാലും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. എണ്ണ ചൂടാവുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫസ്റ്റ് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി 1-5 മിനിറ്റ് വഴറ്റുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ മുറിച്ച് വെച്ച ഉള്ളി, പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതായി. ഉപ്പ് ആവശ്യത്തിന് ഇപ്പൊ തന്നെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം വഴന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടുന്ന മസാല
മുളകുപൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ഉള്ളി ഏകദേശം വഴുന്നു. ഇനി നമുക്കിതിലേക്ക് മസാല നേരത്തെ പറഞ്ഞ പോലെ ചേർക്കാം. എന്തൊക്കെയാണ്? onre ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുന്നേ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഇടാത്തത്. ആദ്യം ചേർത്ത് കൊടുത്തിരുന്നു. ഇനി വേണമെങ്കിൽ കൂൺ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഈ രണ്ട് മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് നല്ല വൃത്തി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സ്പെഷ്യൽ റോസ്റ്റിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കിയിരുന്നു. ഫസ്റ്റ് ചെറിയ ജീരകം വലിയ ജീരകം ഒക്കെ പൊടിച്ചിട്ട് ആക്കി ഇതാവുന്നു. നമ്മൾ നേരത്തെ പൊടിച്ചുണ്ടാക്കിയ സ്പെഷ്യൽ ഡ്രൈ റോസ്റ്റ് മസാലയില് ഫുള്ളായിട്ട് ഇടാൻ പാടില്ല. ഇപ്പോൾ 1 സ്പൂൺ ഇടുക. ബാക്കി കൂണും ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് ഏകദേശം ആയി എന്ന് കാണുമ്പോൾ ആ ടൈമിലാണ് 1 സ്പൂണും കൂടെ ചേർക്കേണ്ടത്. ഇപ്പോൾ 1 സ്പൂൺ ഇടുക. ഒന്ന് കുറച്ചുകൂടെ ഇടാം നമുക്ക്. കറിവേപ്പില കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം മുകളിലോട്ടായിട്ട്. ഇനി കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ കുറച്ച് നമ്മൾ കൈയോണ്ട് ഇങ്ങനെ കുറച്ച് നമ്മൾ കൈയോട് കുടഞ്ഞു കൊടുത്ത് വെള്ളം ഒരു മീഡിയം തീയിലാക്കിയിട്ട് അടച്ച് വെക്കേണ്ടതാണ്. കുറച്ച് വെള്ളം ഞാനിങ്ങനെ കൈകൊണ്ട് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. മഷ്റൂമ് തന്നെ വെള്ളം ഉണ്ടാവും, അതിൽ തന്നെ വെള്ളം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. അപ്പം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം. മിനിറ്റായി. ഞാൻ പറഞ്ഞതാണ് മുന്നേ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂണിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നു പറഞ്ഞായിരുന്നു. നമ്മുടെ കൂണ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. മുന്നേ ചേർത്ത് കൊടുത്താൽ ക്യാപ്സിക്കം ഉടഞ്ഞിട്ട് അതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ ഈ ടൈമിലാണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്താൽ മതി. ക്യാപ്സിക്കം ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഒന്ന് നേരത്തെ പൊടിച്ചു വെച്ച മസാലയുടെ ബാക്കി 1 സ്പൂൺ കൂടെ ഇപ്പം ആഡ് ചെയ്യുക. കൂടാതെ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതും ചേർക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടും നമ്മുടെ കൂൺ മസാലക്ക്. 1/4 വരെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് ഇത്. ഇനി നമ്മൾക്ക് നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ചുകൂടെ കറിവേപ്പില, 1 സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ നനച്ചു കൊടുക്കുക മാത്രം. ഇപ്പം നോക്കൂ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും. ആ ക്യാപ്സിക്കം ഓവറായിട്ടങ്ങ് കുക്കായിട്ടുമില്ല. സെറ്റ് ചെയ്തിട്ട് ഒരു ചപ്പാത്തിയുടെ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണിച്ചു. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഈ കറി ഒന്ന് സെർവ് ചെയ്തെടുക്കാം. കൂൺ കറി എന്ന് പറയേണ്ട, കൂൺ റോസ്റ്റും റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി കൂൺ റോസ്റ്റാണ്. കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ താളിച്ചൊഴിച്ച് അടിപൊളി ടേസ്റ്റ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കമൻ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാനൊരു പുതിയ യൂട്യൂബർ ആണ് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വലിയ റീച്ചൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് സെക്കൻഡാണ്. നിങ്ങൾ പുതിയ ഒരു ബിഗിനേഴ്സ് എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ട് നിങ്ങൾ കാണുക. കണ്ടു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി നിങ്ങൾ കമൻ്റ് എഴുതുക, ഏതൊക്കെ വീഡിയോ വേണം, എങ്ങനെയുള്ള വീഡിയോ വേണം എന്നുള്ളത് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സിനെ കുറിച്ച് എനിക്ക് അറിയുന്ന പോലെ പറയാനുള്ളത് അത് പറഞ്ഞുതരും. പിന്നെ എന്തെങ്കിലും സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കുന്നത് മെയിനായിട്ട് അറിയുന്നത് അങ്ങനെയൊക്കെ എല്ലാം കൂടെ കൂടി പറഞ്ഞു തരും. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഓരോ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു.